ഇത് മാസ് മോട്ടോഴ്സ് ആണ്. നമ്മുടെ ഹീറോ ഡ്യൂറ്റ് ജനറൽ സർവീസ് ആയിട്ട് കയറിയുണ്ട്. ഇപ്പോൾ ജനറൽ സർവീസിൽ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്, ബാക്കിലത്തെ വീല് തുടങ്ങിയിട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണുണ്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ നോക്കണുണ്ട് ജനറൽ സർവീസിനകത്ത്. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻസുകളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അതായത് ഗിയർ അത് വന്നത് അതിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബെയറിംഗ് നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. എന്നു വെച്ചാൽ ആ ബെയറിംഗ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അയച്ചാലാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കാണ് നമുക്ക് കിട്ടുള്ളൂ. കറക്റ്റായിട്ടുള്ളൊരു ബ്രേക്കിങ്ങിൻ്റെ ഒരു കംഫർട്ട് കിട്ടില്ല. തന്നെയല്ല ബ്രേക്ക് ലൈനറും ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രേക്ക് ലൈനർ ഈ ഭാഗത്ത് വന്നാൽ ഇരിക്കണമല്ലോ. അപ്പോൾ ഈ ഷാഫ്റ്റ് ഉള്ളിൽ കിടന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് വീല് കയറി ഇറങ്ങി വർക്ക് ചെയ്യും. അത് ലൈനർ കറക്റ്റായിട്ട് നിൽക്കില്ല. ലൈനർ മാറ്റിയിട്ടാലാണ് ബ്രേക്ക് ഇത് ചെയ്തിട്ട് ലൈനർ മാറ്റിയാലാണ് ബ്രേക്ക് ക്ലിയറായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് ഗ്യാസ്കറ്റ് ഗിയർ ഓയിൽ സീൽ അത് തുടങ്ങിയിട്ട് അതിനോടനുബന്ധിച്ച് വന്ന സാധനങ്ങൾ മാറ്റേണ്ടി വരും. അതിൻ്റെ ഇവിടെ വന്നാൽ ഒരു 6x4 എന്ന് പറയുന്ന നമ്പറിലുള്ള ഒരു ബെയറിംഗാണ് നമുക്ക് മാറ്റേണ്ടി വന്നെ. അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടാൽ തന്നെയാണ് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എയർ ഫിൽട്ടറൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, എയർ ഫിൽട്ടറൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ മൈലേജൊക്കെ വളരെ ഷോർട്ടായിരിക്കും. കാരണം അത്രയ്ക്കും ഫിൽട്ടർ ബ്ലോക്കിങ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കുന്നുണ്ട് നല്ല രീതിയിൽ എയർ ബ്ലോക്ക്. ഇത്രയും ബ്ലോക്കാണ് അതിൻ്റെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അത്രയ്ക്കും മൈലേജ് ഷോട്ട് ഉണ്ടാവും നമുക്ക്. പിന്നെ അതേപോലെ ക്ലച്ചിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഓയിൽ സീൽ ലീക്കായിട്ട് ഇവിടെ മൊത്തം ഓയിൽ ലീക്കട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓയിൽ സീലൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ഇവിടെ നിന്ന് അനവോടിങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അഴിക്കുമ്പോൾ ഈ സൈഡ് അഴിക്കുമ്പോൾ ഇതും കൂടി നമ്മൾ ക്ലിയർ ചെയ്ത് പോകും കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കേസ്, ബെൽറ്റ് നമ്മൾ നോക്കുമ്പോൾ സെൻറ്റർ ക്രാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാറ്റാനുള്ള സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ മാക്സിമം യൂസ് ചെയ്യാം. ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ക്ലച്ചിനകത്ത് തന്നെ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞ യൂണിറ്റാണത്. അതിൻ്റെ ബുഷോ കാര്യങ്ങളൊന്നും വേറെ നോർമൽ തേമാനങ്ങളുണ്ട്. എന്നാൽ വലിയ ഡീപ്പായിട്ടുള്ള വലിയൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സെറ്റപ്പ് ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. മെയിനായിട്ട് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗമാണ് നമുക്ക് മെയിനായിട്ട് ഒരു കംപ്ലയിൻസ് എന്ന് പറയാവുന്ന രീതിയിൽ നിൽക്കണപ്പോൾ. പിന്നെ നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡൊക്കെ ഫ്രണ്ടിലേക്കൊക്കെ ബെൻഡായിട്ടുള്ള രീതിയിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടില്ല എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പൊട്ടിപ്പോണ സംഭവം വരുന്നത്. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ കേബിളുകളൊക്കെ അത് ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കണം കേട്ടോ. ഈ സൈഡിൽ ഈ സൈഡ് ഇതിൻ്റെ ഉണ്ട്, ഈ സൈഡ് ഔട്ടർ പൊട്ടിയിരിക്കണം. എന്നാൽ വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കമ്പനി ലൈനർ കേബിളല്ല ഈ സംഭവം. കാരണം ഞാൻ ഓവറായിട്ടൊക്കെ നിൽക്കണുണ്ടോ. കാരണം അത് കറക്റ്റ് ഇതിനകത്തല്ല വന്നേ. അപ്പോൾ അതൊന്ന് മാറ്റിയിടാണെങ്കിൽ ഉണ്ടല്ലോ. എന്തായാലും അതിൻ്റെ ഏകദേശം ഇത് തീർന്നതാണ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറും തീർന്നിട്ടുണ്ട്, കേബിളും ഈ കണ്ടീഷനിൽ നിൽക്കണം. അപ്പോൾ അതൊന്ന് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയറായിട്ട് പോകുള്ളൂ കേട്ടോ. പിന്നെ സ്പീഡോമീറ്റർ കേബിൾ ഓൾറെഡി പൊട്ടിയ നിൽക്കണേ. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ മെക്കാനിസം ഫുള്ളായിട്ട് ഡാമേജ് വന്ന് പോകും. ആ ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേബിൾ കണക്ട് ചെയ്യാൻ നോക്കി നടപടി ആവില്ല. കാരണം ആ സാധനം ജാമായി പോകും. അപ്പോൾ നിലവിൽ ഇപ്പോൾ അത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ മെക്കാനിസം ഇപ്പം നിലവിൽ ടൈറ്റ് ഇല്ല, നമുക്കിപ്പോൾ കേബിൾ ഇട്ടാൽ വർക്കിംഗ് ആവുമെന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആക്കി ഇടുന്നതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും കേട്ടോ. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം എന്താ വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് 2022 അമറോണ്ട് ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് വോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വോൾട്ട് ഉണ്ട്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായാലും ബാറ്ററി ഗുഡ് ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്തായാലും വാറണ്ടി പീരീഡിലുള്ളതാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത് കൊണ്ട് ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ആ എയർ ഫിൽട്ടർ മാറുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഈ പ്ലഗും കൂടി മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽട്ടറും പ്ലഗും കൂടി സെറ്റാണ് മാറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫയറിങ് കാര്യങ്ങൾ കറക്റ്റാവുള്ളൂ. കാർബറേറ്റർ ഇപ്പം നിലവിൽ അഴിക്കണില്ല. കാരണം എന്ന് വെച്ചാൽ കാർബറേറ്റർ അതിനുള്ള പ്രോബ്ലംസ് തോന്നണില്ല കേട്ടോ. കാരണം തന്നെയല്ല ഡ്യൂറ്റിൻ്റെ കാർബറേറ്റർ ആവശ്യമില്ലാതെ നമ്മൾ അഴിക്കാതിരിക്കണതാണ് ബെറ്റർ. കാരണം കംപ്ലയിൻസ് വളരെ കൂടുതലുള്ള ഒരു മോഡലാണത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടികളെ എൻജിൻ ഓയിലാണെങ്കിൽ കാണണം, ഒട്ടുമില്ല. ആകെ ഉള്ള ഓയിലാണത്. ഓൾറെഡി ഇപ്പോൾ നമ്മളിപ്പോൾ ഓയിലിപ്പോൾ പുതിയത് ഒഴിച്ചാലും ഉണ്ടല്ലോ, ഇത്ര ഓയിലില്ലാതെ കൂടിയേക്കണം. അതുകൊണ്ട് തന്നെ പുക വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഓയിൽ ചേഞ്ചിൻ്റെ ടൈമൊക്കെ വിട്ടുപോയിട്ടാണ് കിടന്ന് ഓടിയേക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്ത് വർക്ക് കഴിച്ചിട്ട് ഓയിൽ ഫില്ല് ചെയ്തിട്ട് തന്നാലും പുക വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ പുക വന്നില്ലെങ്കിൽ പോലും നമുക്കൊരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കൊണ്ടുവരണമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. സ്റ്റിക്ക് ഫുള്ളായിട്ട് ലൂസ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വെറുതെ ഒന്ന് ഡിപ്പ് ഇതേപോലെ ഇടാം.
ഇട്ടിട്ട് ഇങ്ങനെ പൊക്കി നോക്കുന്ന സമയത്ത് നമുക്ക് ഈ നെറ്റ് മാർക്കിങ്ങുള്ള ഭാഗത്ത്, ഈ നെറ്റ് മാർക്കിങ്ങുള്ള ഭാഗത്ത് ടോപ്പ് സൈഡിൽ ഇവിടം വരെ ഓയിലുണ്ടോ എന്നുള്ള ദിവസം നോക്കണം. ഓയിൽ കുറഞ്ഞു പോകണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ അത് റെഡിയാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് പ്രോബ്ലത്തിലേക്ക് വരും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ അത്രയും ഓയിൽ കുറഞ്ഞു പോകണ്ടെങ്കിൽ അത്രയും നിൽക്കില്ല. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുള്ളൂ. വണ്ടി ഓട്ടത്തിലും നിന്ന് പോകണം, നമ്മൾ ബൈക്കിൻ്റെ പോലെയല്ല, നമുക്കറിയാൻ പറ്റില്ല. വണ്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ വണ്ടിയുടെ ഓയിലില്ല പിസ്റ്റൺ പിടിച്ചേക്കാം എന്നുള്ളൊരു കാരണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ഓടിച്ചൊക്കെ ഓൾറെഡി പിസ്റ്റൺ പിടിച്ച് വണ്ടി നിൽക്കുമായിരുന്നു. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മ പ്രോബ്ലംസ് പിസ്റ്റൺ സിലിണ്ടറിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമുക്കിനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര വർക്ക് ചെയ്ത് വരുമ്പോഴുള്ള കോസ്റ്റും കാര്യങ്ങളും ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ എന്തായാലും നമുക്കിത് ചെയ്യുമ്പോൾ താമസം വേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോഴാണ് തീരുള്ളൂ, അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്കാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കരുത്, കാരണം എന്താ വെച്ചാൽ അതിനുള്ള വർക്കുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ സൈഡൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്തൊക്കെ കയറ്റുകയാണെങ്കിലേ സമയം ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്ത് പോകണം നല്ലതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ എഞ്ചിൻ റൂമൊക്കെ ഫുള്ള് ചെളി അഴുക്കണം, അതിൻ്റെ ടാങ്കിൻ്റെ സൈഡിലൊക്കെ ചെയ്ത് പോകുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.